പേജ് വൺ വൺ നയൻ നെഗറ്റീവ് ആനുവൽ വാല്യൂ വെൻ ദ എസ് എസ് സി പേസ് അരിയേഴ്സ് ഓഫ് മുനിസിപ്പൽ ടാക്സ് ഓഫ് ഏർലിയർ ഇയേഴ്സ് ദ ടാക്സ് പേ ഡ്യൂരി ദ പ്രീവിയസ് ഇയേഴ്സ് വിൽ ബി മോർ ദെൻ ഗ്രോസ് ആനുവലും അതായത് കുറേ വർഷത്തെ ശ്രദ്ധിക്കുക കുറേ വർഷത്തെ മുനിസിപ്പൽ ടാക്സ് ഒരുമിച്ചിട്ട് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ അടച്ചു എന്ന് വിചാരിക്കും റെൻ്റ് ആകെ നോക്കുമ്പോൾ എനിക്കൊരു ഇരുപതിനായിരം കിട്ടിയിട്ടുള്ളൊ ഞാൻ അടച്ച മുനിസിപ്പൽ ടാക്സ് എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം രൂപയാണ് അപ്പം നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂന്ന് ലെസ് മുനിസിപ്പൽ ടാക്സ് അല്ലേ ചെയ്യുക ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അങ്ങനെ ആവുമ്പോൾ എന്താ ചെയ്യുക അപ്പോൾ മുനിസിപ്പൽ ടാക്സ് അടച്ചത് റെന്റ് കിട്ടിയതിനേക്കാളും കൂടുതലാവും അപ്പോൾ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ല ഉണ്ടാവുക അവിടെ നെഗറ്റീവ് ഫിഗറാണ് വരിക അത് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയെ മാറും അപ്പോൾ ഈ ചോദ്യം നോക്കാം ഇവിടെ നാലഞ്ച് കൊല്ലത്തെ മുനിസിപ്പൽ ടാക്സ് ഒരുമിച്ച് കഴിഞ്ഞ കൊല്ലം പേ ചെയ്തു അപ്പോൾ അതെല്ലാം കൂടി പേ ചെയ്ത കാര്യം നമുക്ക് കുറയ്ക്കാനുള്ള അനുവാദം ഉണ്ട് കഴിഞ്ഞ കൊല്ലം കിട്ടിയ റെൻ്റ് കുറവും മുനിസിപ്പൽ ടാക്സ് അടച്ചത് കൂടുതലും അപ്പോൾ എന്ത് ഫിഗറാണ് വരിക മൈനസ് ചെയ്യുമ്പോൾ മൈനസ് ഫിഗർ വരും അത്ര തന്നെ അപ്പം നെഗറ്റീവ് ഇൻകം ഹൗസ് പ്രോപ്പർട്ടിയുടെ വാല്യൂ ആണ് വരിക ഈ ചോദ്യം നോക്കിയേ ചോദ്യം ചോദിക്കാം മുനിസിപ്പൽ വാല്യൂ പതിനെട്ട് ഫെയർ റെൻറ്റ് ഇരുപത് ഏതെടുക്കുക ഹയർ അപ്പോൾ ഇരുപതിനായിരം സ്റ്റാൻഡേർഡ് റെൻറ്റ് പതിനഞ്ചായിരം ഏതെടുക്കുക വിച്ചവർ അവർ ഈസ് ലോവർ പതിനഞ്ച് എടുത്തു മന്ത്ലി റെൻറ്റ് ആയിരത്തി മുന്നൂറ് എത്രയാണ് ഇൻ പന്ത്രണ്ട് മുനിസിപ്പൽ ടാക്സ് പതിനഞ്ച് പതിനാറ് ടു പത്തൊമ്പത് ഇരുപത് മൂവായിരത്തി അറുനൂറ് പെർ ഇയർ അയാൾ അടച്ചിട്ടുണ്ട് എത്ര കൊല്ലമുണ്ട് അത് നോക്കിയേ ആ എത്ര കൊല്ലമുണ്ട് പതിനഞ്ച് പതിനാറ് പതിനാറ് പതിനേഴ് പതിനേഴ് പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് അഞ്ച് കൊല്ലത്തെ കാശ് മൂവായിരത്തി അറുനൂറ് രൂപയിൽ അടച്ചു മൂവായിരത്തി അറുനൂറ് ഇൻറ്റു അഞ്ച് മനസ്സിലായോ മൂവായിരത്തി അറുന്നൂറ് എൻറ്റു അഞ്ച് പതിനെട്ടായിരം രൂപ അയാൾ മുനിസിപ്പൽ ടാക്സ് ആയിട്ട് അടച്ചു അയാളുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് അറുന്നൂറാ അപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് പതിനഞ്ച് പതിനാറ് പതിനാറ് പതിനേഴ് പതിനേഴ് പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് കൊല്ലം അപ്പോൾ പതിനഞ്ച് അറുന്നൂറ് അയാളുടെ ഗ്രോസ് ആനുവൽ വാല്യൂ മുനിസിപ്പൽ ടാക്സ് പതിനെട്ടായിരം അപ്പോൾ അയാൾക്ക് ആനുവൽ വാല്യൂ എന്താ വരിക നെഗറ്റീവ് ഫിഗർ ആണ് വരിക അതത്രയേ ഉള്ളൂ ശരിയല്ലേ ഇനി അടുത്ത ഹെഡിങ് എക്സ്പെൻസസ് ഇൻകേഡ് ഓൺ ടെനൻസ് എമ്യൂണിറ്റീസ് ആൻഡ് അഡീഷണൽ ഫെസിലിറ്റീസ് അതായത് ലാൻഡ് ലോഡ് ഈ ടെനൻ്റിന് വേണ്ടിയിട്ട് കുറേ എഡീഷണൽ ഫെസിലിറ്റിയും എമ്യൂണിറ്റീസും കൊടുത്തു എന്ന് കഴിക്കുകയും അതായത് മെയിൻ്റനൻസ് ലൈറ്റിംഗ് ഓഫ് സ്റ്റെയർ ഗാർഡനിങ് സ്പെഷ്യൽ വാട്ടർ ഫെസിലിറ്റി ആൻഡ് അഡീഷണൽ എക്സ്പെൻസസ് ഇറ്റ് ക്യാൻ ബി ഡിറക്റ്റഡ് ഫ്രം റെൻറ്റ് റിസീവ്ഡ് ടു കമ്പ്യൂട്ട് ഗ്രോസ് ആൻഡ് വാല്യൂ എന്താണ് ഇവിടെ പറയണ ഹെഡിങ് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം ലാൻഡ് ലോഡ് ടെനൻ്റിന് വേണ്ടി അഡീഷണൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്തരത്തിലുള്ള അഡീഷണൽ ഫെസിലിറ്റീസാണ് ലിഫ്റ്റ് സ്റ്റെയർ ഗാർഡനിങ് വാട്ടർ ഫെസിലിറ്റി ആൻഡ് അഡീഷണൽ എക്സ്പെൻസാണ് പറഞ്ഞ കേട്ടോ അഡീഷണൽ ഫെസിലിറ്റി ആണ് അഡീഷണൽ ആണ് അങ്ങനെ ലാൻഡ് ലോഡ് ടെനന്റിന് വേണ്ടി എന്തെങ്കിലും ഫെസിലിറ്റി കൊടുത്താൽ അവർക്ക് പിന്നെ ആൾക്ക് റെൻറ്റ് ഒരു ലക്ഷം രൂപ കിട്ടി ആയിരിക്കേ അല്ലൊരു അമ്പതിനായിരം രൂപയ്ക്ക് ഇങ്ങനത്തെ ഫെസിലിറ്റി കൊടുത്തു അപ്പോൾ ആ അയാളുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഒരു ലക്ഷം കാണിച്ചാൽ ഒരു ലക്ഷത്തിന് അയാൾ ടാക്സ് കൊടുക്കണം അത് പാവല്ലേ അപ്പം എന്ത് ചെയ്യാം ഈ കൊടുക്കുന്ന അഡീഷണൽ ഒക്കെ അയാൾക്ക് എന്ത്ന്ന് കുറയ്ക്കാം കിട്ടിയ റെൻ്റ് നിന്ന് അയാളുടെ ഗ്രോസ് ആനുവൽ വാല്യൂ അല്ലെങ്കിൽ അയാളുടെ റെന്റ് റിസീവ്ഡ് അയാളുടെ ആക്ച്വൽ റെൻറ്റിന്ന് ആക്ച്വൽ റെൻറ്റിൽ നിന്ന് അയാൾക്ക് എന്ത് ചെയ്യാം കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഒരു ചോദ്യമാണ് അത്തരത്തിലുള്ളത് അടുത്തത് ജോസഫ് ഒരു വീട് കൊടുത്തു അതിന്റെ ആനുവൽ റെന്റ് റെൻറ്റ് ആണ് ഇറ്റ്സ് വാല്യൂസ് ഫിക്സ്ഡ് ബൈ ദി കോർപ്പറേഷൻ എൺപത്തിനാലായിരം ടാക്സ് പെയ്ഡ് ടു കോർപ്പറേഷൻ പതിനായിരം ലാൻഡ് ലോഡ് ബേഴ്സ് ദ ഫോളോയിങ് എക്സ്പെൻസ് ഓൺ ടെനൻസ് എമ്യൂണിറ്റീസ് അണ്ടർ ആൻഡ് എഗ്രിമെൻറ്റ് അപ്പോൾ വാല്യു ഫിക്സ്ഡ് ബൈ ദി കോർപ്പറേഷൻ പറഞ്ഞാൽ മുനിസിപ്പൽ വാല്യു ആണ് അപ്പോൾ മുനിസിപ്പൽ വാല്യൂസ് ഹയ്യർ ഇവിടെ ആക്ച്വൽ റെൻ്റ് തൊണ്ണൂറായിരം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തൊണ്ണൂറായിരം അയാൾക്ക് റെൻ്റായി കിട്ടി പക്ഷേ അയാൾ വാട്ടർ ചാർജ് ലിഫ്റ്റ് മെയിൻ്റനൻസ് ലൈറ്റിങ് ഓഫ് ചെയർ ഗാർഡ്നേഴ്സ് സാലറി മൊത്തം ഏഴായിരം രൂപ അഡീഷണൽ ഫെസിലിറ്റിക്ക് അയാൾ ചിലവാക്കിയപ്പോൾ അയാൾക്ക് എന്തിനുള്ള അധികാരമുണ്ട് അയാളുടെ ആക്ച്വൽ റെൻ്റിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രോസ് ആൻവൽ വാല്യൂ നമുക്ക് തൊണ്ണൂറായിരം വന്ന് ആ തൊണ്ണൂറായിരത്തിൽ നിന്ന് ഏഴായിരം കുറച്ചിട്ട് എൺപത്തിനാലായിരം രൂപ അയാൾ കാണിച്ചാൽ മതി മനസ്സിലായ കുട്ടികൾക്ക് ലാൻഡ് ലോഡ് ടെൻഡൻറ്റിന് വേണ്ടി അഡീഷണൽ ഫെസിലിറ്റീസ് ഈ താഴെ പറഞ്ഞ ഫെസിലിറ്റീസ് കൊടുത്ത അയാളുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്താണോ അതെന്ന് വെച്ചാൽ ആദാണക്കാൽ കിട്ടിയ റെൻ്റ് അതിന്ന് ആ ഒക്കെ കുറച്ചിട്ടുള്ള കാശുകൾ കാണിച്ചാൽ മതി അതിന്ന് എന്തും കൂടി ലെസ്സ് ചെയ്യാണ്ട് മുനിസിപ്പൽ ടാക്സ് പതിനായിരം രൂപ കൊടുത്തു എന്ന് മുകളിൽ പറയുന്നുണ്ട് അപ്പോൾ അതും കൂടി ലെസ്സ് ചെയ്തപ്പോൾ എന്ത് കിട്ടി ആനുവൽ വാല്യൂ കിട്ടി ഏഹ് വളരെ എളുപ്പമുള്ള പാഠമാണ് രണ്ട് നാല് പേജും കൂടി കഴിഞ്ഞാൽ ഈ ലെസ്സിൻ്റെ കഴിയാണ് പിന്നെ അഡീഷണൽ സമ്മതി ചെയ്താൽ മതി അപ്പം ഹൗസ് ആ എവിടെ പറയുന്നു അവർ ആക്ച്വൽ റെൻറ്റ് ആക്ച്വൽ റെൻറ്റ് തൊണ്ണൂ തൊണ്ണൂറായിരം അല്ലേ ആക്ച്വൽ റെൻറ്റ് തൊണ്ണൂറായിരമാണ് തൊണ്ണൂറായിരത്തിന് എല്ലാ ഫെസിലിറ്റിയും കുറച്ചപ്പോൾ എൺപത്തിനാലായിരം അത് അല്ലേ അല്ല എൺപത്തി മൂവായിരം ആ എൺപത്തി മൂവായിരം അല്ലെങ്കിൽ പിന്നെ മുനിസിപ്പൽ വാല്യൂ വിച്ച് അവർ ഈസ് ഹയർട്ടാ അപ്പോൾ കമ്പാരിസൺ ചെയ്യണതിൻ്റെ മുമ്പ് ആക്ച്വൽ റെൻ്റിൽ ഈ ഫെസിലിറ്റി ഒക്കെ കുറയ്ക്കുക എന്നിട്ട് കമ്പയർ ചെയ്യുക ഇനി അടുത്തത് വേക്കൻസി ആണ് ഈ വീട് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുക പറഞ്ഞാൽ എപ്പോഴും നമുക്ക് പന്ത്രണ്ട് മാസത്തേക്കൊന്നും വാടകയ്ക്ക് കൊടുക്കാൻ പറ്റില്ല രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ വേക്കൻസി വരും മുഴുവൻ ഒരു കൊല്ലം വേക്കൻസി വന്നാൽ നമുക്ക് പിന്നെ എന്തെങ്കിലും വാല്യൂ കിട്ടോ അപ്പം ഗ്രോസ് ആൻഡ് വാല്യൂ ഉണ്ടാവില്ല ഓക്കെ ഹൗസ് റിമെയിൻ വേക്കൻറ്റ് ഫോർ ദ ഇയർ വൺ വേർഡ് ക്വസ്റ്റൻ ആണ് ഒരു വീട് ഫുൾ ഇയർ ആയി നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഗ്രോസ് ആൻഡ് വാല്യൂ എന്താ nil അല്ലേ nil ആണ്. പിന്നെ പറയണത് ഹൗസ് റിമെയിൻ വേക്കൻറ്റ് ഫോർ പാർട്ട് ഓഫ് ദി ഇയർ അതായത് മൂന്ന് മാസോ നാല് മാസോ പത്തോ ഒക്കെ മാസം എന്താവാം വേക്കൻ്റ് ആവാം അങ്ങനെ വേക്കൻ്റ് ആയ എങ്ങനെ പ്രോബ്ലം ചെയ്യും ഗ്രോസ് ആൻഡ് വാല്യൂ കണ്ടുപിടിക്കും അതാണ് ഡിസ്കസ് ചെയ്യുന്നത് ആക്ച്വൽ റൺ ഫോർ ദ ലെറ്റ് ഔട്ട് പിരീഡ് ഈസ് മോർ ദാൻ എക്സ്പെക്റ്റഡ് റൺ ദെൻ ആക്ച്വൽ റൻറ്റ് ഇസ് ഗ്രോസ് ആൻഡ് വാല്യൂ അതായത് ആക്ച്വൽ റൻറ്റ് ഫോർ ദി ലെറ്റ് ഔട്ട് പിരീഡ് ഈസ് മോർ ദാൻ എക്സ്പെക്ടഡ് റൺ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കേണ്ടത് വിചാരിക്കും എന്നിട്ട് ഒന്ന് രണ്ട് മാസം ആ വീട് വേക്കന്റ് വേക്കൻ്റായിരുന്നു അപ്പോൾ നമുക്കറിയാം പതിനൊന്നായിരം രൂപയ്ക്കാണ് വീട് വാടകയ്ക്ക് കൊടുക്കുന്നത് എന്നിട്ട് പന്ത്രണ്ട് മാസം വേണ്ട പത്തായിരം രൂപ പത്തായിരം രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന പന്ത്രണ്ട് മാസം വാടകയ്ക്ക് കൊടുത്താൽ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കിട്ടും ഒമ്പത് മാസയ്ക്കാണ് വാടകയ്ക്ക് കൊടുത്തെങ്കിൽ തൊണ്ണൂറായിരം രൂപയാണ് നമുക്ക് കിട്ടുക അല്ലേ അപ്പോൾ വേക്കൻസി കാരണം നമുക്ക് ആക്ച്വൽ റെൻറ്റ് കിട്ടിയത് തൊണ്ണൂറായിരം രൂപയാണ് ആക്ച്വൽ റെൻറ്റ് ഈസ് മോർ ദാൻ എക്സ്പെക്റ്റഡ് റെൻറ്റ് എക്സ്പെക്റ്റഡ് റെൻറ്റ് ആ കേസിലെ ഒരു അറുപതിനായിരം രൂപയാണെന്ന് വിചാരിക്കും ഇപ്പൊ എന്താ ഉണ്ടായത് അറുപതിനായിരം ഉണ്ട് തൊണ്ണൂറായിരം ഉണ്ട് അപ്പോൾ നമുക്ക് എന്താണ് എടുക്കുക ആക്ച്വൽ റെൻറ്റ് ഹയർ നമുക്ക് ആ സിറ്റുവേഷനിൽ ആക്ച്വൽ റെൻ്റ് നമ്മുടെ ഗ്രോസ് ആനൽ വാല്യൂ ആയിട്ട് കാണിക്കാം വേറൊരു സിറ്റുവേഷൻ പറയണത് ആക്ച്വൽ റെൻറ്റ് ഫോർ ദി ലെറ്റ് ഔട്ട് ഈസ് ലെസ് ദാൻ എക്സ്പെക്റ്റഡ് റെൻറ്റ് ഓവിങ് ടു സച്ച് വേക്കൻസി ആക്ച്വൽ റെൻ്റ് വിൽ ബി ദി ഗ്രോസ് ആനൽ വാല്യൂ ചിലപ്പോൾ വേക്കൻസി ഒന്ന് കാരണം കൊണ്ട് മാത്രമായിരിക്കും നമ്മുടെ ആക്ച്വൽ വാല്യൂ കുറഞ്ഞത് വേക്കൻസി എട്ട് മാസമൊക്കെ വേക്കൻസി എന്ന് വിചാരിക്കേ ആ വേക്കൻസി കാരണം എൻ്റെ എന്ത് കുറഞ്ഞു എൻ്റെ ആക്ച്വൽ റെൻറ്റ് വളരെ കുറഞ്ഞു എക്സ്പെക്റ്റഡിനേക്കാളും മുപ്പത്തി മൂവായിരം രൂപ എൻ്റെ ആക്ച്വൽ റെൻറ്റും പിന്നെ അമ്പതിനായിരം രൂപ എക്സ്പെക്ടഡ് റെൻറ്റു ആണെന്ന് വിചാരിക്കേ എനിക്ക് മുപ്പത്തി മൂവായിരം വരാനുള്ള ഒരേ ഒരു കാരണം വേക്കൻസി കാരണമാണ് അല്ലെങ്കിൽ എനിക്ക് നല്ല റെൻറ്റ് കിട്ടിയതേ അങ്ങനൊരു സിറ്റുവേഷനാണ് എൻ്റെ ആക്ച്വടെൻറ്റ് കുറയണമെങ്കിൽ ആ സിറ്റുവേഷനിൽ ഞാൻ മുപ്പത്തി മൂന്ന് ഓർ അമ്പത് വെച്ച് അവർ ഹയർ എടുക്കാൻ പാടില്ല ആ ഒരു സിറ്റുവേഷനിൽ കുറഞ്ഞിട്ടുള്ള ആക്ച്വൽ ആണ് ഞാൻ ഗ്രോസ് ആൻഡൽ വാല്യൂ ആയിട്ട് എടുക്കുക ആ സെൻ്റൻസ് ഒന്നുകൂടി വായിക്കാം ശ്രദ്ധിക്ക ഇഫ് ദി ആക്ച്വൽ റെൻ്റ് ഓഫ് ദി ലെറ്റ് ഔട്ട് ലെസ് ദാൻ സാരിലോ ആക്ച്വൽ റെൻറ്റ് ആക്ച്വൽ റെൻറ്റ് ഇസ് ലെസ് ദ എക്സ്പെക്റ്റഡ് rent ഓവിങ് ടു വേക്കൻസി എന്താ ആക്ച്വൽ rent കുറയാനുള്ള കാരണം വേക്കൻസി കാരണമാണ് ആക്ച്വൽ റെൻറ്റ് കുറഞ്ഞെങ്കിൽ അപ്പോൾ വാട്ട് ഈസ് ദി ഗ്രോസ് ആനുവൽ വാല്യൂ ആക്ച്വൽ rent will be the gross annual value. That means if there is a loss on account of vacancy, actual rent will be the gross annual value. അതായത് uh, vacancy ഉണ്ടായി കഴിഞ്ഞാൽ ആക്ച്വൽ rent uh, gross annual value ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്ത ചോദ്യം നോക്കിയേ നിങ്ങൾ മുനിസിപ്പൽ വാല്യൂ നാൽപ്പത് ഫെയർ rent നാൽപ്പത്തി രണ്ട് എടുക്കുക? എടുത്തു ശരി മന്ത്ലി റെന്റ് നാലായിരം രൂപയാണ് വൺ മന്ത് വേക്കൻസി ഒരു മാസം വേക്കൻസി പറഞ്ഞാൽ നമുക്ക് എത്ര മാസം പതിനൊന്ന് മാസം നാലായിരം ഇൻറ്റു പതിനൊന്ന് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ടനൻ്റ് കുറയ്ക്കണ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ടനൻറ്റ് കുറയ്ക്കണ വേണ്ട അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് വാല്യൂ കമ്പയർ ചെയ്യാൻ വന്നേക്കണത് ഒന്ന് നാല്പത്തിരണ്ടായിരം ഒന്ന് നാൽപ്പത്തിനാലായിരം actual value vacancy അവിടെ നിങ്ങൾ ആ പ്രോബ്ലം ചെയ്തിട്ടില്ലേ അവിടെ എവിടെയെങ്കിലും ഒരു പെൻസിലുണ്ട് പെണ്ണുണ്ട് എഴുതി വെച്ചേ നമ്മൾ എന്താ ചെയ്ത് മുനിസിപ്പൽ വാല്യൂ ഫെയർ ആൻഡ് ഹയർ ആ രണ്ടും ഒരു ബ്രാക്കറ്റിട്ട് ഹയ്യർ എഴുതി വെച്ചേ ഹയർ നാല്പത്തിരണ്ടായിരം ഉം ആക്ച്വൽ വേണ്ട താഴത്തെ എഴുതി നാലായിരം ഇൻറ്റു പതിനൊന്ന് നാലായിരം ഇൻറ്റു പതിനൊന്ന് നാല്പത്തിനാലായിരം ഇവിടെ ആക്ച്വൽ റെൻ്റ് എക്സ്പെക്ടിനേക്കാളും കൂടുതലാണ് വേക്കൻസി കാരണം എന്തുണ്ടായിട്ടില്ല കുറഞ്ഞിട്ടില്ല അപ്പം അത് കാരണം ഇതിൽ ഏതെടുക്കാം നമുക്ക് വിച്ച് അവറി സയ്യർ ഇവിടെ ഒരു റൂളിനൊരു പ്രശ്നവുമില്ല വിച്ച് അവറി സയ്യർ എടുത്തു നാല്പത്തിനാലായിരം ഗ്രോസ് ആനുവൽ വാല്യൂ മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കാൻ പാടില്ല കാരണം ആണ് കൊടുത്തത് അപ്പം ഈ ക്വസ്റ്റിനെ ആനുവൽ വാല്യൂ എന്താ നാല്പത്തിനാലായിരം ആ ട്ടാ ഇനി അടുത്ത ചോദ്യത്തിന് പ്രത്യേകത ഉണ്ട് മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഹിൽ എസ്റ്റേഷൻ ഏതെടുക്കുക അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തിനാല് ഏതെടുത്തു അമ്പത്താറ് അപ്പം നിങ്ങൾ അവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അമ്പത്താറ് വിച്ച് എവറീസ് ഹയറിന് എഴുതിട്ട് അമ്പത്താറ് എഴുതും അപ്പം തന്നെ ക്വസ്റ്റനിൽ തന്നെ ഇത് അമ്പത്താറ് എഴുതി സ്റ്റാൻഡേർഡ് റെന്റ് അറുപത്താറ് അറുപതിനായിരം ഏതെടുക്കുക ആ അപ്പോൾ അവിടെ വീണ്ടും ബ്രാക്കറ്റ് എഴുതിയിട്ട് ലോവറിന് എഴുതിയിട്ട് അമ്പത്താറ് എഴുതുക എഴുതിയിട്ട് അമ്പത്താറായി എഴുതി വേക്കൻസി അഞ്ച് അല്ല മന്ത്ലി റെന്റ് അയ്യായിരം വേക്കൻസി മൂവായിരം അപ്പം എത്ര മാസത്തേക്ക് കിട്ടുള്ളൂ ഒമ്പത് മാസം അയ്യായിരം എൻ്റെ ഒമ്പത് അവിടെ തന്നെ എഴുതി വെക്കേ അയ്യായിരം ഒമ്പത് നാൽപ്പത്തഞ്ചായിരം ഇപ്പോൾ ഏത് രണ്ടും കമ്പയർ ചെയ്യേണ്ടത് അമ്പത്തിനാലും ഏതാ കമ്പയർ ചെയ്യേണ്ടത് ഏ ആ അമ്പത്താറും നാൽപ്പത്തഞ്ചും ആണ് കമ്പയർ ചെയ്യേണ്ടത് ഇനി ഞാനൊരു കഴിഞ്ഞ് നോക്കട്ടെ ഈ അയ്യായിരം പന്ത്രണ്ട് മാസക്കാണെങ്കിൽ എത്ര വന്നിടുന്നു അത് നോക്കണം കേട്ടോ അയ്യായിരം പന്ത്രണ്ട് മാസക്കാണെങ്കിൽ അറുപതിനായിരം അപ്പോ അമ്പത്താറും അറുപതും കമ്പയർ ചെയ്യേണ്ട സ്ഥലത്താണ് നമ്മൾ ഏത് കമ്പയർ ചെയ്യണ അമ്പത്താറും നാൽപ്പത്തഞ്ചും അപ്പൊ നാൽപ്പത്തഞ്ചായിട്ട് കുറയാനുള്ള കാരണം ഏത് തന്നെയാണ് വേക്കൻസി തന്നെയാണ് ഈ സിറ്റുവേഷനിൽ ഏതാ ഗ്രോസ് ആനൽ വാല്യൂ അമ്പത്തി ആറായിര നാല്പത്തയ്യായിരം ആക്ച്വൽ rent കുറയാൻ കാരണം വേക്കൻസി ആണെങ്കിൽ ആക്ച്വൽ ആണ് എടുക്കുക നോ കമ്പാരിസൺ ഏ അതാണ് പറഞ്ഞത് ആക്ച്വൽ കൂടുതൽ കൂടുതലാവണം ഇനി ഞാൻ വേറൊരു കേസും കൂടി പറയാം ഇതിപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയ ആ ഓക്കെ ഓക്കെ ഇനി ആക്ച്വൽ റെൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ചനയാണ് വരുന്നതെന്ന് വിചാരിക്കേ വേറെ സിറ്റുവേഷനിലേ ഈ സിറ്റുവേഷൻ മനസ്സിലായില്ലേ മനസ്സിലായാ ആ മനസ്സിലായി വേറെ സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞ ആക്സിഡൻറ്റ് നാൽപ്പത്തഞ്ചല്ലോ എന്നിട്ട് അവിടെ ഒരു മാസം വേക്കൻസി വന്നു വിചാരിക്കും അപ്പോൾ ഒരു അത് നാൽപ്പതിനായിരമായി എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം നാൽപ്പതും അമ്പത്താറും അപ്പം വേക്കൻസി കൊണ്ടല്ല എന്ത് ആക്സിഡൻ്റ് കുറഞ്ഞത് അതല്ലെങ്കിലേ കുറവാ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം വിച്ച് എവറിസ്റ്റ് ഹയ്യർ എടുക്കാം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരും ഇതില് അപ്പൊ ഇത് മനസിലായില്ലേ ഈ ക്വസ്റ്റ്യൻ അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇവിടെ എന്ത് അതുകൊണ്ട് നാപ്പത്തഞ്ചും മുനിസിപ്പൽ ടാക്സ് അയ്യായിരത്തി അറുന്നൂറും ലസ് ഇത് മുപ്പത്തൊമ്പത് നമ്മള് ചെറിയ ഡിഫറൻസ് വലിയ ഡിഫറൻസ് എന്നല്ല നോക്കണത് എത്ര ഡിഫറൻസ് ആക്ച്വൽ വാല്യൂ കുറയാൻ കാരണം വേക്കൻസി ആണോ ആക്ച്വൽ റെന്റ് എടുക്കുന്നറിയോ ഈ മൊത്തം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ടേബിളില് നമ്മൾ എത്ര ഐറ്റം പഠിച്ചിട്ടുള്ളോ ഗ്രോസ് ആൻഡ് വാല്യൂ കാൽക്കുലേഷൻ പഠിച്ചു ലെസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി ലാൻഡ് ലോർഡ് പഠിച്ചു ലെസ് മുനിസിപ്പൽ ടാക്സ് ഓഫ് പ്രീവിയസ് ഇയേഴ്സ് പെയ്ഡ് ബൈ ദി ലാൻഡ് ലോർഡ് ലോഡ് ആണെങ്കിൽ ഒക്കെ ലെസ് ചെയ്യാമെന്ന് പഠിച്ചു പിന്നെ നമ്മൾ എന്ത് പഠിച്ചു എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദി ഓൺ ദി അഡീഷണൽ ഫെസിലിറ്റീസ് ആണെങ്കിൽ ആക്ച്വൽ റെൻ്റിന് ആദ്യം ലെസ് ചെയ്തതിന് ശേഷം കമ്പാരിസന് പോവാണെന്ന് പഠിച്ചു ഇത്രയും കാര്യം പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ടേബിളിന്റെ പകുതി ഭാഗം നമ്മൾ പകുതിയല്ല ഒരുവിധം രണ്ട് നാല് കാര്യം പഠിച്ചു ഇനി പഠിക്കാൻ പോണ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വോട്ട് ഇസ് അൺ റിയലൈസ്ഡ് റെൻറ്റ് റൂൾ ഫോർ തിയറി ക്വസ്റ്റിനാണ് അത് എഴുതണം അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വാടകയ്ക്ക് കൊടുത്ത് കിട്ടാ ഇനി ആ റെൻറ്റ് കിട്ടാൻ പോണേ ഇല്ലാന്ന് വിചാരിക്കുകയും അങ്ങനെ അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ടെങ്കിൽ അത് റൂൾ അത് ഒരു റെൻ്റ് അൺറിയലൈസ്ഡ് റെൻ്റായിട്ട് കണക്കാക്കണമെങ്കിൽ താഴെ പറയണ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം അതിൽ ഒന്നാമത്തെയാണ് ടെനൻസി ഈസ് ബോണഫൈഡ് ഇവർ തമ്മിലൊരു കരാറ് വേണം ആ കരാർ നിയമപ്രകാരമായിട്ടുള്ളതൊക്കെ വേണം നമ്മൾ കരാർ എഴുതില്ലേ വാടകയ്ക്ക് താമസിക്കുമ്പോൾ അങ്ങനത്തെ കാര്യമൊക്കെ വേണം ദ ഡീഫോൾട്ടിംഗ് ടെനൻ്റ് ഹാസ് വെക്കേറ്റഡ് ഓർ സ്റ്റെപ്സ് ഹാവ് ബീൻ ടേക്കൺ ടു കമ്പൽ ഹിം ടു വെക്കേറ്റ് ദി പ്രോപ്പർട്ടി അതായത് കിട്ടാ കിട്ടാത്ത റെൻറ്റിൻ്റെ കാര്യം പറഞ്ഞാ അപ്പോൾ ഇങ്ങനെ കിട്ടും ഒരു rent ഒരാളെ കിട്ടില്ലേ പറഞ്ഞാൽ പിന്നെ നമ്മൾ അയാളെ കൊല്ലങ്ങളോടവിടെ താമസിപ്പിക്കോ അയാൾ എത്രയും വേഗം പെട്ടിയെടുത്ത് ഇറങ്ങാൻ പറയും അപ്പോൾ ഡീഫോൾട്ടിങ് ടെനൻ്റ് അയാളൊന്നല്ലെങ്കിൽ എന്ത് ചെയ്യണം വെക്കേറ്റ് ആ റൂമ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റെപ്സ് എടുക്കണം നിർബന്ധിക്കണം അയാളെ വെക്കേറ്റ് ചെയ്ത പ്രോപ്പർട്ടി വണ്ട് അങ്ങനത്തെ സ്റ്റെപ്സൊക്കെ ലാൻഡിലോട് എടുത്തിരിക്കണം അപ്പോൾ ആദ്യം പറഞ്ഞത് ടെനൻസിസ് ബോണിഫൈഡ് രണ്ടാമത്തെ Uh, tenant has vacated or steps have been taken to or compel him to vacate the property മൂന്നാമത്തെ ഡിഫോൾട്ടിംഗ് ടെനൻറ്റ് ഇസ് നോട്ട് ഇൻ ഓക്യുപ്പേഷൻ ഓഫ് എനി അതർ പ്രോപ്പർട്ടി ഓഫ് ദി അസ് എസി അസ്എസിക്ക് മൂന്ന് വീടുണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത വീട്ടിൽ പോയിട്ട് അയാൾ താമസിക്കാൻ പറ്റില്ല അപ്പോൾ ലാൻഡ് ലോട്ടിൻ്റെ വേറെ ഒരു വീട്ടിലും അയാൾ ഒരു ഒക്യു ഒക്യുപ്പൈഡ് ആവാൻ പാടില്ല നാലാമത്തെ അസ്എസ്സി എല്ലാ സ്റ്റെപ്സും എടുക്കണം എന്തിനെ റിക്കവറി ഓഫ് അൺപെയ്ഡ് റെൻറ്റ് അയാളിൽ നിന്ന് കിട്ടാത്ത റെൻ്റ് റിക്കവറി അയാളെ എല്ലാ സ്റ്റെപ്സും ആസ് എടുക്കണം അല്ലെങ്കിൽ അയാൾ അസസ്സിങ് ഓഫീസറിനെ സാറ്റിസ്ഫൈ ചെയ്യണം അതായത് ഞാൻ കുറേ നടപടി എടുത്തു അതൊക്കെ യൂസ്ലെസ് ആയി എത്ര നടപടി എടുത്തിട്ടും ഇയാൾ കാശ് തരില്ല എന്ന് പറഞ്ഞാൽ അതായത് എല്ലാ പ്രയോഗങ്ങളും ലാൻഡ് ലോൺ എടുത്തിരിക്കണം അയാളെന്ന് കാശ് മേടിക്കാൻ വേണ്ടി ഗുണ്ടായിസാണ് എന്താണ് എടുത്തത് അങ്ങനെ എന്താ പറഞ്ഞത് അങ്ങനെയല്ല എല്ലാ സ്റ്റെപ്പ് കൊടുക്കണം അയളക്കിന് കാശ് പിടിക്കാൻ വേണ്ടിട്ട് എന്നിട്ടും കിട്ടാത്ത കാശിങ്ങാണ് നമ്മൾ unrealized rent എന്ന് പറയാം ഓക്കെ when there is unrealized rent it can be deducted from gross annual value along with municipal tax paid by the assessee എസ് അപ്പൊ അങ്ങനെ അൺറിയലൈസ്ഡ് റെന്റ് എന്താ gross annual value less municipal tax less unrealized rent കുറക്കാം കിട്ടാത്ത കാശല്ലേ അപ്പോൾ അത് കുറയ്ക്കുക ബാക്കിയുള്ള കാശ് നമ്മൾ ടാക്സ് കൊടുത്താൽ മതി അപ്പോഴാണ് നമ്മൾ പ്രോബ്ലം ഇപ്പോൾ ഇതിവിടെ അവസാനിക്കുന്നത്